നമ്മൾ അടുത്ത ദിവസം മുതൽ പണിയാൻ പോണ വീട് ഈ പടിപ്പുര കടന്ന് തന്നെ വീടാണ്. ഈ പടിപ്പുര ഞാൻ പറഞ്ഞിട്ട് ഒരു 2007 ആ വർഷം പറഞ്ഞങ്ങനെയാണ്. അന്ന് പറഞ്ഞപ്പോൾ ഫുള്ളായിട്ടും മരത്തിൽ തീർത്ത ഒരു പടിപ്പുരയായിരുന്നു. 2015 അതിൻ്റെ ഉത്തരവും പട്ടിയും ഓടും മാറിക്കളഞ്ഞ് ഓട് ചെറിയ ഓടും ഉത്തരത്തിന് പകരം നമ്മൾ സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തതാണ്. ഡ്രസ്സ് അടിച്ച് നല്ല സെറ്റാക്കി രണ്ടാമതും മേഞ്ഞ് എടുത്തവനെയാണ്. അത് ഓടിൻ്റെ ഷേപ്പിലുള്ള ഷീറ്റ് മേയാൻ പോകണം. അപ്പോൾ നമ്മൾ കൂടി അടിച്ച് ഫ്രണ്ടിലേക്ക് ചാടിച്ച് നിർത്തിയൊരു വർക്കാണ് ചെയ്യാൻ പോണേ. 2015 ശേഷം ഞാൻ മേച്ചലിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഇവിടുത്തെ വർക്കാണ് മേച്ചലിൻ്റെ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ മേച്ചൽ ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈ കൊച്ചു വീടാണ്. ഇതിൻ്റെ മുകൾവശം ഷീറ്റ് മേയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 2015 ചെയ്ത വർക്കും ഇവിടെയുണ്ട്. അന്ന് ഞാൻ ചെയ്തത് ഈ ഡ്രസ്സ് വർക്ക്, മോളി കാണുന്ന ഡ്രസ്സ് വർക്ക് ഞാൻ ചെയ്തതാണ്. അന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഡ്രസ്സ് വർക്കിൻ്റെ വർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഞാൻ ഡ്രസ്സ് വർക്കും ചെയ്യുന്നുണ്ട്, ഇൻറ്റീരിയലും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ചെയ്തപ്പോൾ ഒരു പുതിയൊരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത പറമ്പിലേക്ക് ഷീറ്റിൽ നിന്ന് വെള്ളം പോവാതിരിക്കാൻ പാത്തിക്ക് പകരം നെറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അത് ഷീറ്റിൽ നിന്നുള്ള വെള്ളം നെറ്റ് ചാടി നെറ്റകടെ ഊർന്ന് താഴെ മുറ്റത്ത് ചാടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. ഏകദേശം ഒരു 7-8 വർഷം വരെ നമുക്ക് നെറ്റ് ക്വാളിറ്റിയോടെ നിൽക്കും. അത് പാത്തി വെച്ചാൽ അതിനകത്ത് ഇല ചാടി നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മളത് നെറ്റാക്കിയത്. ഇപ്പോൾ ഇതുകൊണ്ട് പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയറുണ്ടാവില്ല, കാക്ക കയറില്ല, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നെറ്റടിച്ചാൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.